ഒരു കാലത്ത് ഭീമാകാരന്മാരായ മനുഷ്യർ ജീവിച്ചിരുന്നു എന്നത് ആളുകൾ ഇന്നും വിശ്വസിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെപ്പറ്റിയുള്ള നിരവധി വീഡിയോസും ആർട്ടിക്കിൾസും ഒക്കെ നിങ്ങൾ കണ്ടിരിക്കാം, അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാകാം. എന്നിരുന്നാലും 20 അടി വലിപ്പത്തിൽ നമ്മളിലും വലിയ മനുഷ്യർ ഉണ്ടായിരുന്നുവോ എന്നതിന് ഉറപ്പിച്ച് പറയാനൊക്കെ തെളിവുകളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ചുറ്റിലുമുള്ള ഇത്തരത്തിലുള്ള മനുഷ്യരെപ്പറ്റി നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവാം. ഇതൊക്കെ തന്നെ പണ്ട് ഭീമാകാരന്മാരായ മനുഷ്യർ ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവുകളല്ലെന്ന് മാത്രമല്ല, ശരീരത്തിലെ ഹോർമോണിൻ്റെ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണെന്ന് പഠനങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ളവർക്ക് ജീവിതകാലം മുഴുവനും ഗ്രോത്ത് ഹോർമോൺസ് വളരെയധികമായി ഉൽപ്പാദിക്കപ്പെടുന്നു. ഇതുപോലെയുള്ള ചില റിയൽ ലൈഫ് ജയൻസിനെ പറ്റിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഈ ചാനലിലേക്ക് പുതിയതായിട്ട് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. നമ്പർ 5, ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ്. 8 അടിയും 1 ഇഞ്ച് നീളമുള്ള ധർമ്മേന്ദ്ര പ്രതാപ് സിംഗ് ആണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള വ്യക്തി. തൻ്റെ വലിപ്പം കൊണ്ട് തന്നെ സ്വന്തം ദേശത്ത് പ്രശസ്തനാണെങ്കിൽ കൂടിയും ബിരുദാനന്തര ബിരുദധാരിയായ ഇദ്ദേഹത്തിൻ്റെ ജീവിതം അത്ര സുഖകരമല്ല. അതുപോലെ നിത്യേനയുള്ള ചിലവിനും ഇദ്ദേഹം കഷ്ടപ്പെടുകയാണ്. ഇത്രയും ഉയരമുള്ളത് കൊണ്ട് തന്നെ ഈ നീളം വെച്ച് എങ്ങനെ ജോലി ചെയ്യുമെന്ന സംശയമുള്ളതിനാലും ആരും തന്നെ ഇദ്ദേഹത്തിന് ജോലി കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഉപജീവനത്തിനായി മാസം 10,000 രൂപ ശമ്പളത്തിൽ ഫ്രീക് ഷോകളിൽ ജോലി ചെയ്യുകയാണ് അദ്ദേഹം. എന്നിരുന്നാലും ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. അമിതമായ ഗ്രോത്ത് ഹോർമോൺസിൻ്റെ ഉൽപ്പാദനം മൂലം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ ട്യൂമർ വളരുകയും മറ്റു പല ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നു. മോശം കാഴ്ചശക്തിയും തലവേദനയും ഡയബറ്റീസും ഇതിൽ ഉൾപ്പെടുന്നു. വേണ്ടുന്ന രീതിയിൽ പോഷകം ശരീരത്തിൽ ലഭിക്കാത്തത് കൊണ്ട് തന്നെ 70 കിലോഗ്രാം ആണ് ഇദ്ദേഹത്തിൻ്റെ തൂക്കം. ഇത്രയും അത്ഭുതകരമായ ഒരു മനുഷ്യൻ്റെ ജീവിതം പക്ഷേ എത്ര ദുരിതം നിറഞ്ഞതാണ്. എങ്കിലും വരും നാളുകളിൽ നല്ലതുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്പർ 4, സാൻഡി അലൻ. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള വനിത എന്ന ബഹുമതിയോടെ ഗിന്നസ് വേൾഡ്സ് ഓഫ് റെക്കോർഡിലൂടെ നേടിയ വനിതയാണ് സാൻഡി അലൻ. 10-ാം വയസ്സിൽ തന്നെ 6 അടി 3 ഇഞ്ച് ഉണ്ടായിരുന്ന സാൻഡി 16 വയസ്സെത്തിയപ്പോഴേക്കും 7 അടി ഉയരത്തിലെത്തി. ഏറ്റവും നീളമുള്ള വനിത എന്ന അവരുടെ റെക്കോർഡ് ഇപ്പോൾ മാറിയെങ്കിലും ലോകത്തിലെ ആദ്യത്തെ നീളമുള്ള വനിത എന്ന പേര് ഇന്നും ഇവർക്ക് നിലനിൽക്കുന്നു. 7 അടി 7 ഇഞ്ചായിരുന്നു സാൻഡി മരിക്കുമ്പോഴുള്ള അവരുടെ ഉയരം. നീളമുള്ള ആളുകളെ പോലെ തന്നെ ഒരു സാധാരണ കുട്ടിയെ തന്നെയായിരുന്നു അവരുടെ ജനനവും. എന്നാൽ വളരെ വേഗമായിരുന്നു സാൻഡിയുടെ വളർച്ച. നേരത്തെ പറഞ്ഞ പോലെ 5-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും തന്നെ അസാധാരണ വളർച്ചയെത്തിയ സാൻഡിയെ അവളുടെ നീളത്തിൻ്റെ പേരിൽ സുഹൃത്തുക്കൾ കളിയാക്കുന്നത് പതിവായിരുന്നു. എന്നിരുന്നാലും പിന്നീട് കാര്യങ്ങൾ അത്ര മോശമായിരുന്നില്ല. ഇവരുടെ ഈ അസാധാരണ നീളം കാരണം കൊണ്ട് തന്നെ ഫെലിനീസ് കാസിനോവ എന്ന ഫിലിമിൽ ജയന്റസ് ആയി അഭിനയിക്കാൻ ഇവർക്കൊരു അവസരം ലഭിക്കുകയുണ്ടായി. സിനിമയ്ക്ക് വേണ്ടി യൂറോപ്പ് പോയ അവസരത്തിലാണ് അക്രോമെഗാലി എന്ന അവരുടെ വളർച്ചയുടെ അവസ്ഥയെപ്പറ്റി അവർ അറിയുന്നത് തന്നെ. നമ്പർ 3, ബാവോ കെഷ്വാൻ. ചൈനയിലെ മംഗോളിയയിലെ ചിഫങ് എന്ന ഗ്രാമത്തിൽ ഒരു സാധാരണ കന്നുകാലി മേയ്ക്കുന്ന വ്യക്തിയായിരുന്നു ബാവോ കെഷ്വാൻ. ലോകത്തിലെ നീളമുള്ള മനുഷ്യൻ എന്ന പദവി അലങ്കരിച്ചു. നമ്മുടെ ലിസ്റ്റിലെ മറ്റുള്ളവരെ പോലെ അത്ര വലിയ വേഗത്തിലായിരുന്നില്ല ഇദ്ദേഹത്തിൻ്റെ വളർച്ച. 16-ാം വയസ്സിലാണ് താൻ വളരുന്നത് നിന്നിട്ടില്ല എന്ന് അദ്ദേഹം വീണ്ടും തിരിച്ചറിയുന്നത്. അത് കഴിഞ്ഞ് ലിബറേഷൻ ആർമിയിൽ 3 വർഷം സേവനമനുഷ്ഠിച്ചതിന് ശേഷം മംഗോളിയയിൽ തിരിച്ചെത്തുകയും അമ്മയോടൊപ്പം താമസിച്ച് അവിടെ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. മാർച്ച് 24, 2007 സിയാ ഷുജുവാങ് എന്ന സ്ത്രീയെ വിവാഹം കഴിക്കുകയും ഈ ദമ്പതികൾക്ക് ഒരു മകൻ ജനിക്കുകയും ചെയ്തു. ഭൂമിയിലെ തന്നെ നീളമുള്ളവരിൽ ഒരാളായതുകൊണ്ട് തന്നെ കുറച്ച് TV ഷോകളിൽ പങ്കെടുക്കുകയും അതിൽ പ്രശസ്തമായ ഒന്നായ ദി അമേസിംഗ് റേസിൻ്റെ 11-ാമത്തെ എപ്പിസോഡിൽ വരെ അദ്ദേഹം എത്തുകയും ചെയ്തു. നമ്പർ 2, ഒലിവർ റിച്ചേഴ്സ്. നീളമുള്ള വ്യക്തികൾ, പ്രധാനമായും അക്രോമെഗാലി എന്ന കണ്ടീഷനുള്ള ആളുകൾക്ക് വേറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. 7'2" നീളമുള്ള ഇദ്ദേഹം യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ഭീമാകാരനായ വ്യക്തിയാണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. നോർത്ത് ഹോളണ്ടിലെ ഹിൽവേഴ്സം എന്ന സ്ഥലത്ത് ജനിച്ച ഇദ്ദേഹത്തിന് വളരെ നല്ലൊരു കാരണം കൊണ്ട് തന്നെയാണ് ദ ഡച്ച് ജയന്റ് എന്ന വിളിപ്പേര് കിട്ടിയത്. ബോഡി ബിൽഡർ ആവുക എന്ന റിച്ചേഴ്സിൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കോൺഗേവ് ചെസ്റ്റ് എന്ന അവസ്ഥയോട് ജനിച്ച ഇദ്ദേഹം ഒട്ടും വണ്ണമില്ലാത്ത വ്യക്തിയായിരുന്നു. തുടക്കത്തിൽ ബാസ്കറ്റ്ബോൾ കളിച്ചിരുന്നുവെങ്കിലും തൻ്റെ താല്പര്യം ബോഡി ബിൽഡിങ്ങിലാണെന്ന് മനസ്സിലാക്കുകയും അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു അദ്ദേഹം.
പെട്ടെന്ന് തന്നെ ആ മേഖലയിൽ വളരെ നല്ല ശരീരഘടനയോടെ തന്നെ തൻ്റെ കഴിവ് തെളിയിക്കുകയുണ്ടായി അദ്ദേഹം. ഇന്ന് ഏറ്റവും വലിയ ബോഡി ബിൽഡറായി അറിയപ്പെടുന്ന ഇദ്ദേഹം മെൻസ് ഫിസിക് കോമ്പറ്റീഷനിൽ ഒരിക്കൽ വിജയിക്കുകയും ചെയ്തു. നമ്പർ 1, സൺമിങ്മിങ്. ചൈനയിൽ നിന്നുമുള്ള ഒരു പ്രൊഫഷണൽ ബാസ്കറ്റ്ബോൾ പ്ലെയറായ സൺമിങ്മിങ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ചൈനയിലെ ചെറിയ സ്ഥലമായ ബയാനിൽ ജനിച്ച് ഇദ്ദേഹത്തിന് ഒരു സഹോദരനും സഹോദരിയും ഉണ്ടെങ്കിലും രണ്ടുപേർക്കും ഇദ്ദേഹത്തിൻ്റെ അത്രയും ഉയരമില്ല. തൻ്റെ പ്രായത്തിൽ കവിഞ്ഞ് നീളം ഉണ്ടായിരുന്നിട്ട് കൂടിയും 15 വയസ്സ് വരെ ഇദ്ദേഹം ബാസ്കറ്റ്ബോൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നതേയില്ല. കോളേജ് കാലഘട്ടത്തിലാണ് ബാസ്കറ്റ്ബോൾ കളിക്കുന്നതിലേക്ക് പ്രവേശിക്കുന്നതും ഒരു പ്രോ പ്ലെയറായി മാറുന്നതും. NBAയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിലും മറ്റനവധി ടീമുകളായ USBL, ഡോട്ട് സിറ്റി ലെജൻഡ്, ദ ABA, IBL ടീം, ഗ്രാൻഡ് റാപ്പിഡ്സ് ഫ്ലൈറ്റ്സ് എന്നിവയ്ക്ക് വേണ്ടി കളിക്കുകയുണ്ടായി. ചൈനയുടെ നാഷണൽ ഗെയിംസിൻ്റെ ഇടയിൽ പരിചയപ്പെട്ട ഹാൻഡ്ബോൾ പ്ലെയർ 6 അടിയിലധികം ഉയരമുള്ള ഖാങ്യാങ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഉയരമുള്ള ദമ്പതികൾ എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. റഷവത്രി, ഫണി സോസർ എന്നീ സിനിമകളിൽ അഭിനയിക്കാനുള്ള അവസരവും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്.